ായിട്ട് രണ്ട് പിക്ചർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു രണ്ടുപേരും ഓൾമോസ്റ്റ് സെയിം ഒരു പോസ്റ്ററിലാണ് ഇരിക്കുന്നത് അല്ലെ അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു കണക്ഷൻ എന്താണ് ലിറ്ററേച്ചറിൽ എങ്ങനെ നമ്മൾക്ക് ഇവരെ കണക്ട് ചെയ്യാം എന്ന് നോക്കാം വെൽക്കം ടു എൻട്രി ആപ്പ് എന്റെ പേര് മീര ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്യൂസെൽ ബോക്സ് ഫോർ ആണ് ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നമ്മളുടെ സിലബസ് ഇംഗ്ലീഷിലെ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് റൈറ്റേഴ്സിനെ എങ്ങനെ കണക്ട് ചെയ്യാം എന്നതാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോവാം ഇവിടെ രണ്ട് പിക്ചർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ ഇപ്പോൾ ഫസ്റ്റ് വൺ ജോൺ ഡൺ ആണ് നമ്മളുടെ മെറ്റഫിസിക്കൽ പോയിറ്റ് എന്ന് പറയുമ്പോൾ ജോൺ ഡണ്ണിൻ്റെ പേരാണ് അല്ലേ നമ്മളുടെ മനസ്സിൽ വരുന്നത് അപ്പോൾ ജോൺ ഡണ്ണിനെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാരാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇത് നമ്മളുടെ

പ്പോൾ ആൻബോറിനെ മാരീജ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് തടവിലടക്കപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് ജോൺ ഡൺ എന്ന് മനസ്സിലാക്കുക ഇനി ഹൂം ദ ബെൽ ടോൾസ് എന്നത് നമ്മളുടെ യേണസ്റ്റ് ഹെമ്മിങ് വേയുടെ ഒരു നോവലാണ് ഫോർ ഹൂം ദി ബെൽ ടോൾസ് എന്ന് പറയുന്നത് യേണസ്റ്റ് ഹെമ്മിങ് വേയുടെ നോവലാണ് ഈ നോവലിൻ്റെ പേര് ഈ നോവലിന്റെ ടൈറ്റിൽ എവിടെ നിന്നുമാണ് വന്നിരിക്കുന്നത് ജോൺ ഡണ്ണിന്റെ മെഡിറ്റേഷൻസിൽ നിന്നും സീരീസ് ഓഫ് അദ്ദേഹം എഴുതിയിട്ടുണ്ട് ആ മെഡിറ്റേഷൻസിൽ നിന്നുമാണ് ഈ ഒരു ടൈറ്റിൽ എടുത്തിട്ടുള്ളത് എന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ ജോൺ ഡണ്ണിനെ കുറിച്ച് പറയുമ്പോൾ വാലിഡിക്ഷൻ ഫോർ ബിഡിങ് മോർണിംഗില് നമ്മൾ കണ്ടു അദ്ദേഹത്തിന്റെ ആ ഒരു സെൻട്രൽ കൺസീറ്റ് എന്ന് പറയുന്നത് ടു ലവേഴ്സിനെ അദ്ദേഹം ദി ലെഗ്സ് ഓഫ് കോംപസുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റഫിസിക്കൽ കൺസീറ്റ് ആണ് നമ്മൾക്ക് അവിടെ കാണാൻ സാധിച്ചത് അപ്പോൾ ഈ പോയിന്റ്സ് ഒന്ന് ഓർത്തിരിക്കുകൾ ഹെമ്മിങ് വേയും നമ്മളുടെ ജോൺ ഡണ്ണുമായിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങൾ ഇനി മറക്കില്ല ഏതാണ് ആ വർക്ക്സ്റ്റ് ഹെമ്മിങ് വേ ടൈറ്റിൽ ജോൺ ഡണ്ണിന്റെ വർക്കിൽ നിന്നും എടുത്തിട്ടുള്ള ആ ഒരു വർക്കിന്റെ പേര് നോവലിന്റെ പേര് ഫോർ ഹൂം ദ ബെൽ എന്നാണ് രണ്ട് ഫോട്ടോസ് പിന്നെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു അല്ലേ ദി ഫസ്റ്റ് ഇത് നമ്മളുടെ ഡബ്ല്യു ബി എച്ച് ആണ് അതുപോലെ ഇത് നമ്മളുടെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ പിക്ചർ ആണ് അല്ലേ അപ്പോൾ ഇവരെ എങ്ങനെയാണ് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ടാഗോറിന്റെ കുറച്ച് സെൽഫ് ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള വോക്സ് അതായത് ഗീതാഞ്ജലിയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിച്ചതിന് ശേഷം നമ്മളുടെ ഈ ഡബ്ല്യു ബി ഈസ്ഡ് ആവുകയായിരുന്നു എന്നിട്ട് അദ്ദേഹം ടാഗോറിൻ്റെ ഈ കളക്ഷൻ പബ്ലിഷ് ചെയ്തു ഇംഗ്ലീഷിലോട്ട് പബ്ലിഷ് ചെയ്യുകയും കൂടാതെ വെസ്റ്റേൺ വേൾഡിനെ രവീന്ദ്രനാഥ് ടാഗോറിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് നയൻറ്റീൻ തേർട്ടി ാഥ് ടാഗോറിന് നയൻറ്റീൻ തേർട്ടീനിൽ നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ലഭിച്ചു എന്ന് നമുക്കറിയാം അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പങ്ക് വഹിച്ച വ്യക്തിയാണ് ആര് ഡബ്ല്യു ബി എയ്ഡ്സ് എന്ന് പറയുന്നത് കൂടാതെ ഗീതാഞ്ജലി ഗീതാഞ്ജലി എന്ന വർക്കിന് ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ നമ്മൾ പറയും പ്രിഫേസ് അല്ലേ ടാഗോറിന്റെ ഗീതാഞ്ജലി എന്ന വർക്കിന്റെ പ്രിഫേസ് എഴുതിയിട്ടുണ്ട് ആര് ഡബ്ല്യു ബി എയ്ഡ്സ് കൂടാതെ നിങ്ങൾക്ക് സ്ലിഗോ അയർലൻഡിലെ സ്ലിഗോ എന്ന പ്ലേസിൽ ചെന്ന് കഴിഞ്ഞാൽ ടാഗോറിൻ്റെ ഈ ഒരു സ്റ്റാച്യു കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇവിടെ ഡബ്ല്യു ബി എയ്ഡ്സ് ടാഗോറിനെ കുറിച്ച് പറയുന്ന ഈ ഒരു വരി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഐ റേഡ് രവീന്ദ്രനാഥ് എവ്രി ഡേ ടു റീഡ് വൺ ലൈൻ ഓഫ് ഹിസ് ഈസ് ടു ഫോർ ഗെറ്റ് ഓൾ ദി ട്രബിൾസ് ഓഫ് ദി വേൾഡ് എന്നാണ് ടാഗോർ പറയുന്നത് ടാഗോറിനെ കുറിച്ച് ഡബ്ല്യു ബി എയ്റ്റ്സ് പറയുന്നത് എന്ന് ഓർക്കുക ഇനി നമ്മളുടെ രവീന്ദ്രനാഥ് ടാഗോറിന് നോബെൽ പ്രൈസ് ഫോർ ലഭിച്ചു എന്ന് നമ്മൾ കണ്ടു പത്ത് വർഷത്തിന് ശേഷം ഡബ്ല്യു ബി എയ്റ്റ്സിനും നോബെൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ലഭിക്കുകയുണ്ടായി ടാഗോറിന് ലഭിച്ചു ആഫ്റ്റർ ടെൻ ഇയേഴ്സ് ഡബ്ല്യു ബി എയ്റ്റ്സിനും നോബെൽ പ്രൈസ് ലഭിച്ചു എന്ന് ഓർത്തിരിക്കുക അടുത്തതായിട്ട് രണ്ട് പിക്ചർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു രണ്ടുപേരും ഓൾമോസ്റ്റ് സെയിം ഒരു പോസ്റ്ററിലാണ് ഇരിക്കുന്നത് അല്ലേ അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു കണക്ഷൻ എന്താണ് ലിറ്ററേച്ചറിൽ എങ്ങനെ നമ്മൾക്ക് ഇവരെ കണക്ട് ചെയ്യാം എന്ന് നോക്കാം ഈ ഫസ്റ്റ് പിക്ചറിൽ കാണുന്ന ലേഡി എന്ന് പറയുന്നത് മാർഗ്രറ്റ് ആണ് മാർഗ്രറ്റ് ആറ്റ്വുഡ് അതുപോലെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത് ആരാണ് നമ്മളുടെ റോബർട്ട് ബ്രൗണിങ് ആണ് റോബർട്ട് ബ്രൗണിങ്ങിനെയാണ് വിക്ടോറിയൻ പോയിറ്റ് റോബേർട്ട് ബ്രൗണിങ്ങിനെയാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവരെങ്ങനെയാണ് നമ്മൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്ക സാധിക്കുക എന്ന് നോക്കാം മൈ ലാസ്റ്റ് ഡച്ചസ് എന്നത് റോബർട്ട് ബ്രൗണിങ്ങിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മാസ്റ്റർ പീസ് വർക്ക് ആണ് എന്ന് നമുക്ക് അറിയാം അദ്ദേഹത്തിന്റെ ഡ്രമാറ്റിക് മോണലോഗ് ആണ് ലാസ്റ്റ് ഡച്ചസ് എന്ന് പറയുന്നത് ഇതേ പേരിൽ തന്നെ മറ്റൊരു വർക്ക് മാർഗ്രറ്റ് എഴുതിയിട്ടുണ്ട് മൈ ലാസ്റ്റ് ഡച്ചസ് എന്നത് മാർഗ്രറ്റ് ആറ്റ് വുഡിന്റെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് എന്ന് ഓർത്തിരിക്കുക അപ്പോൾ മൈ ലാസ്റ്റ് ഡച്ചസ് എന്ന പേരിൽ ഷോർട്ട് സ്റ്റോറി എഴുതിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർഗ്രറ്റ് ആറ്റ് വുഡ് എന്നും എന്ന പോം ാര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റോബർട്ട് ബ്രൗണിങ് എന്നും നിങ്ങൾ പറയും അങ്ങനെയെങ്കിൽ മറ്റൊരു ഫാക്ട് കൂടി നിങ്ങൾ പഠിച്ചു വെച്ചോളൂ ഹിസ് ലാസ്റ്റ് ഹിസ് ലാസ്റ്റ് ഡച്ചസ് എന്ന നോവൽ എഴുതിയത് ആര് ടു തൗസൻഡ് ടെന്നില് ഹിസ് ലാസ്റ്റ് ഡച്ചസ് എന്ന നോവൽ എഴുതിയത് ഗബ്രിയൽ കിം ആണ് എന്നുകൂടി പഠിച്ചു വെക്കുക അപ്പോൾ